ഇന്ന് നടന്ന ഡിഗ്രി പ്രിലിംസിന്റെ ചോദ്യങ്ങളിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യത്തെ ചോദ്യം, നമ്മൾ കഴിഞ്ഞ ദിവസം തയ്യാറാക്കിയ ഫ്രേസൽ വെർബിൽ നിന്ന് ടേൺ അപ്പ് എന്നുള്ള വാക്കാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ അതേ ഉദാഹരണം തന്നെയാണ് നൽകിയത്, ടേൺ അപ്പ് ഫോർ ദ മീറ്റിംഗ്. അതേ ചോദ്യം വീണ്ടും ചോദിച്ചു, ഐ അറേഞ്ച്ഡ് ടു മീറ്റ് ടോണി ഇൻ ദ മാൾ യെസ്റ്റർഡേ, ബട്ട് ഹി ഡിഡ്ന്റ് ടേൺ അപ്പ്. അവൻ ആ മീറ്റിംഗിൽ എന്ത് ചെയ്തില്ല, പങ്കെടുത്തില്ല എന്നുള്ളതാണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ നോട്ടിൽ നൽകിയിട്ടുള്ളതാണ്. അതുപോലെ രണ്ടാമത്തെ വാക്ക് അമിക്കബിൾ എന്നുള്ളതാണ്. അമിക്കബിൾ മീൻസ് ഫ്രണ്ട്ലി എന്നുള്ളതാണ്. നമ്മൾ നൽകിയിട്ടുണ്ടായിരുന്ന നോട്ടില് സെക്കൻഡ് സെറ്റിൽ ഉണ്ടായിരുന്നു അഡോ, അലോർ, അമിക്കബിൾ, അസെറ്റ്, അസന്റ്, അസന്റ്. ഈ വാക്കുകൾ ഇതിത്രയും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന വാക്കാണ് അമിക്കബിൾ, ഫ്രണ്ട്ലി. നെക്സ്റ്റ് വേർഡ്, ഇതുപോലെ നമ്മുടെ നോട്ടിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ ഇപ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ആദ്യത്തെ വാക്ക് കോഷ്യസ്, ഓപ്പോസിറ്റ് ഓഫ് ദ വേർഡ് കോഷ്യസ്, അതല്ല റെക്ലെസ് എന്നുള്ളതാണ്. ഈ വാക്ക് നമ്മൾ വാർത്തകളിൽ ധാരാളമായിട്ട് കേൾക്കുന്നതാണ്. റെക്ലെസ് ഡ്രൈവിംഗ് എന്നുള്ള വാക്ക് കേട്ടു, അതിന്റെ ഓപ്പോസിറ്റ് ആണ് കോഷ്യസ്. ഈസി ആയിട്ട് കണ്ടെത്താൻ കഴിയും, വാർത്ത വായിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ സിനിമ കാണുന്ന ഒരാൾക്ക് തീർച്ചയായും കണ്ടെത്താൻ കഴിയും. കറ്റാസ്ട്രോഫ്, ഒരുപക്ഷെ തെറ്റിപ്പിക്കാൻ ചാൻസ് ഉള്ളത്, എയോ സിയോ എന്നുള്ള ഒരു സംശയം മാത്രമേ വരാൻ ചാൻസ് ഉള്ളൂ. ബിയും അല്ല ഡിയു അല്ല എന്നുള്ളതുണ്ട്. ഓപ്ഷൻ സി ആണ് കൃത്യമായിട്ടുള്ള ആൻസർ. കറ്റാസ്ട്രോഫ് PHY എന്നുള്ള സ്പെല്ലിംഗ് വരില്ല. കറ്റാസ്ട്രോഫ് പോളിഗ്ലോട്ട്, റെനൈസൻസ്, റിഡിക്കൂൾ, റെക്ലസ്. അങ്ങനെ റെക്ലസ് എന്ന വാക്കിൽ നമ്മൾ സിനണിംസ് നൽകിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഭാഗത്ത് നിന്നാണ് ആ ചോദ്യം ഉണ്ടായിട്ടുള്ളത്. നെക്സ്റ്റ്, ഫൈൻഡ് വൺ വേർഡ് ഫോർ എ പേഴ്സൺ ഹു ഹാസ് നോ മണി. നമ്മൾ നൽകിയിട്ടുള്ള അജയിൽ, അജയില് പെട്ടെന്ന് നീങ്ങാൻ കഴിയുന്നത് മൂവ് ആയിട്ടുള്ളത് അങ്ങനെയൊക്കെയാണ്. സ്റ്റേയില് പാസർ ബൈ എന്നുള്ളതല്ല. ഇത് നമ്മൾ സിംഗുലർ പ്ലൂറൽ എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിച്ചിട്ടുള്ളതാണ്. പിന്നീട് പോപ്പർ, ഈ വാക്കൊരു പുതിയ വാക്കാണ്. പക്ഷേ പാപ്പരായി പാപ്പരായി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ഒരു വാക്കാണ് ഹു ഹാസ് നോ മണി, പോപ്പർ എന്നുള്ള വാക്ക് തന്നെയാണ് ആൻസർ. ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ ചെയ്ത് പരിശീലിച്ചതാണ്, വളരെ ഈസി ആയിട്ടുള്ള ചോദ്യം. ഹാപ്പൻഡ് എന്നുള്ളത് സിമ്പിൾ പാസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്, സിമ്പിൾ പാസ്റ്റ് ആയതുകൊണ്ട് ഡിഡ്. ഇത് പോസിറ്റീവ് സെന്റൻസ് ആണ്, അതുകൊണ്ട് നെഗറ്റീവ് ടാഗ് വരുന്നു. ഡിഡിന്റ് ഇറ്റ് എന്നുള്ള ആൻസർ ആണ് വരുന്നത്. കറക്റ്റ് പ്രൊപ്പോസിഷൻ, പ്രൊപ്പോസിഷൻ ടൈം, ഡേറ്റ് തുടങ്ങിയ നമ്മൾ ചർച്ച ചെയ്തതാണ്. അതിൽ ഏറ്റവും സിമ്പിളായിട്ട് പ്രോഗ്രാം സ്റ്റാർ സെറ്റ് 8:50. ഇന്നും അല്ല ഓവറും അല്ല ഓൺ ആണോ എന്നൊരു സംശയം വരണ്ട, കാര്യമൊന്നുമില്ല. ഒറ്റത്തവണ വായിച്ചു ചെയ്യുക, പ്രോഗ്രാം സ്റ്റാർ സെറ്റ് തന്നെയാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് വെർബുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് പ്രിൻസിപ്പിൾ വാണ്ട്സ് ടു സ്പീക്ക് ടു യു, പ്രിൻസിപ്പിൾ വാണ്ട്സ്. നെക്സ്റ്റ്, ആക്റ്റീവ് വോയിസും പാസീവ് വോയിസുമാണ്. മേരി ഓപ്പൺ ദ ഡോർ എന്നുള്ളതാണ്, പിറകിൽ നമ്മൾ തുടങ്ങുന്നു. ദ ഡോർ വാസ് ഓപ്പൺഡ്, സിമ്പിൾ പാസ്റ്റ് ആണ്, സിമ്പിൾ പാസ്റ്റിൽ തന്നെ നിൽക്കും. ദ ഡോർ വാസ് ഓപ്പൺഡ് ബൈ മേരി എന്നുള്ള കൺസെപ്റ്റിൽ ഉത്തരം ഈസി ആയിട്ട് കണ്ടെത്താൻ കഴിയും. ഇതും 50-50 ചാൻസ് ആണ്, സി ഓപ്ഷനല്ല ഡി ഓപ്ഷനല്ല എന്നുള്ളത് കണ്ടെത്താം. ചൈൽഡിഷ് ഫേസ് ആണോ ചൈൽഡ് ലൈക്ക് ഫേസ് ആണോ എന്നുള്ളതാണ് സംശയം. എന്റെ ഉത്തരം ബി ആണ്, ചൈൽഡ് ലൈക്ക് ഫേസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഉത്തരം തെറ്റാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കുക. 80 ബി ആണോ എ ആണോ എന്ന് ചെറിയ സംശയമുണ്ട്, എന്നിരുന്നാലും എന്റെ ഓപ്ഷൻ ബി തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഈ വാക്കുകൾ കഴിഞ്ഞ പരീക്ഷയ്ക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളതായിരുന്നു. ഗാരലസിന്റെ നോട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ കൂടുതൽ നോട്ടുകൾക്കും ക്ലാസുകൾക്കുമായി ഇൻസ്റ്റാഗ്രാം സന്ദർശിക്കുക. കേരള PSC നോട്ട്സ് എന്ന് പറയുന്ന പേജ് ഫോളോ ചെയ്യുക. LDC പരീക്ഷകൾക്കും മറ്റ് PSC എക്സാമിനും വേണ്ടിയുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾക്ക് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ പേജ്